ഹായ്, കട്ട് ഓഫ് 25 മാർക്ക്, കിട്ടിയത് 40 മാർക്ക്. ജോലി കിട്ടുമോ? നല്ലൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ, 50-55 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജോലി കിട്ടില്ല എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അതും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ ഈയൊരു ചാനലും ഇതിലെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദവും നിങ്ങളെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കാനായിട്ടും സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതലായിട്ട് ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക്. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് PSC പോലെയുള്ള എക്സാമിനേഷന്, നമ്മൾ എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കിന് അതിനൊരു കട്ട് ഓഫ് മാർക്ക് പറയും. റിസൾട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു കട്ട് ഓഫ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യമാണ് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ജോലി കിട്ടുക എന്ന് പറയുന്നത് പല മാനദണ്ഡങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു കാര്യം പറയാം. പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഒന്ന്, സാധ്യതകൾക്കനുസരിച്ചിട്ടുള്ള നമ്മുടെ പ്രതീക്ഷകൾ, അതൊരു വശത്ത് നിൽക്കുമ്പം ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം രണ്ടാമത്തെ വശത്ത് നിൽക്കുന്നത്, അതായത് യഥാർത്ഥമായിട്ട് നടക്കുന്ന ഒരു സത്യം. നമ്മുടെ ഇടയിൽ നടക്കുന്ന ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പത്രങ്ങളിലൊക്കെ എല്ലാ ദിവസവും വായിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട യുവതിയെ പീഡിപ്പിച്ച വയോധികൻ അല്ലെങ്കിൽ യുവാവ്, ഇങ്ങനത്തെ വാർത്തകൾ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. അപ്പം ആസ് എ ഹ്യൂമൻ ബീങ്, നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്തായിരിക്കും? നല്ല രീതിയിലുള്ള ശിക്ഷ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മുടെ നാട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരും. പക്ഷേ വർഷങ്ങളായിട്ട് ഇതുപോലെയുള്ള വാർത്തകൾ ഡെയിലി നമ്മളുടെ മാധ്യമങ്ങളിൽ വന്നിട്ട് പോലും എന്തെങ്കിലും കുറവുണ്ടോ ഇതിന്? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷാ നടപടികൾ ഇതിനൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മുടെ ആഗ്രഹം ഒരു സൈഡിൽ, പ്രാക്ടിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി, അതായത് നടക്കുന്ന ഒരു കാര്യം, മറ്റൊരു സൈഡിൽ. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സംഗതിയും കൂടെ കാണണം. നമ്മുടെ ആഗ്രഹം ഒരു സൈഡിൽ നിർത്തണം, സാധ്യതയ്ക്കനുസരിച്ചിട്ട്. ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റുള്ള ചില കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. 100 മാർക്കിൻ്റെ പരീക്ഷ, ഒരാൾക്ക് 85 മാർക്ക് കിട്ടി, മറ്റൊരാൾക്ക് 40 മാർക്ക് കിട്ടി, കട്ട് ഓഫ് 25. ഒറ്റ വാക്കി പറയാൻ പറ്റും, 85 മാർക്ക് കിട്ടിയ ആളിന് 6 മാസത്തിനുള്ളിൽ ജോലി കിട്ടും, 40 മാർക്ക് കിട്ടിയ ആളിനോ കയ്യാലപ്പുറത്തായിരിക്കുന്നത്. ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രം ഇതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനകത്ത് ജോലി കിട്ടത്തില്ല. ജാതിയോ മതമോ പറയാൻ പാടില്ലെന്നാണ്, പക്ഷേ അതെല്ലാം ഉൾക്കൊണ്ട് നിന്നിട്ടാണ് ഇതിനകത്തെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് കാസ്റ്റിൽ പെടുന്നു, അതിനനുസരിച്ചിട്ടുള്ള റിലാക്സേഷൻ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മോഡറേഷൻസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ, പ്രത്യേക തലങ്ങളിലേക്ക് നടത്തുന്ന സെലക്ഷൻ പ്രൊസീജിയറുകളുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി നിൽക്കാം. മനസ്സിലായോ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതനുസരിച്ചിട്ട് ആ ഒരു റാങ്കിൻ്റെ ലെവൽ കൂടുകയും കുറയുകയും ചെയ്യും. സാധ്യതകൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒഴിവുകൾക്കനുസരിച്ചിട്ടാണ് ഓരോന്നും നികത്തി നികത്തി പോകുന്നത്. അപ്പോൾ ഓരോ ഒഴിവ് വരുമ്പോഴത്തേക്കിന് കൂടുതലായിട്ട് മുൻഗണനയിലുള്ളവരെ ആയിരിക്കും അതിനകത്തോട്ട് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ മാർക്ക് കൂടുതലുള്ള ആൾക്കാരെ ആയിരിക്കും അതിനകത്തോട്ട് പരിഗണിക്കുന്നത്. അപ്പം ലിസ്റ്റുകൾ, മെയിൻ ലിസ്റ്റുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റുണ്ട്. മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും മുകളിൽ വരുന്നവർക്കായിരിക്കും ആദ്യമേ ജോലി കിട്ടിപ്പോകുന്നത്. അവസാനമുള്ളവർക്ക് കിട്ടാം, കിട്ടാതിരിക്കാം, അതാണ് സത്യാവസ്ഥ. ലിസ്റ്റിൽ വന്നിട്ടും കിട്ടാതിരിക്കുന്ന ആളുകൾ കൂടുതലുണ്ടായിട്ടല്ലേ നമ്മൾ പല വീഡിയോകളിലും അല്ലെങ്കിൽ പല വാർത്തകളിലും കാണുന്നത്. ഒത്തിരി ഉദ്യോഗാർത്ഥികൾ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയും മുന്നിൽ പോയിട്ട് ധർണ നടത്തുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഇങ്ങനെ കട്ട് ഓഫ് കടന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇതൊന്നും നമുക്ക് കാണേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് പിന്നെ ലഭിക്കുന്നത്? വെറുതെ വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ, ജോലി കിട്ടിയില്ലേലും വേണ്ടുകയല്ല, ലിസ്റ്റിലൊന്ന് വന്നാൽ മതി എന്നുള്ളത്. അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഇപ്പോൾ ഒരു വാഹനം നമ്മൾ വീട്ടിലോട്ട് മേടിക്കുന്നു, അതെനിക്ക് ഓടിക്കാൻ അറിയത്തില്ല, എനിക്ക് ഓടിച്ചില്ലേലും വേണ്ടുകയല്ല, വാഹനം എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രയോജനമുള്ളത്? ഒരു പ്രയോജനവുമില്ല. നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജോലിയിൽ നിന്നും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനി ജോലി കൈ കിട്ടണ്ടേ? അല്ലാതെ നമ്മൾ വെറുതെ ലിസ്റ്റിനകത്ത് വന്നു, ഞാൻ ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഏത് രീതിയിലുള്ള ആൾക്കാർക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ റാങ്ക് മേഖലകളിൽ വന്നിട്ടുള്ള ആൾക്കാർക്കൊക്കെ ജോലി ഈ ഇടയ്ക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിനകത്ത് തന്നെ ടോപ്പ് റാങ്ക് ഫയൽ എന്നും പറഞ്ഞുകൊണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. എനിക്ക് ആ ഒരു ചാനലിലുള്ള ആൾക്കാരുമായിട്ട് പേഴ്സണലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ, ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതാണ്, ഞാൻ കാണാറുണ്ട് ആ ഒരു ചാനൽ.
നിങ്ങൾ ആ ഒരു ചാനലിലൊക്കെ കണ്ടാൽ മതി. അതായത് ഈ രീതിയിലുള്ള ആൾക്കാരുമായിട്ട്, അതായത് ഈ ഇടയ്ക്കൊക്കെ ജോലിക്ക് കയറിയ ആൾക്കാരുമായിട്ടൊക്കെയുള്ള ഇന്റർവ്യൂസ് ആണ്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതിലെ ഒരു 5-6 വീഡിയോസ് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ സകല സംശയങ്ങളും അവിടെ തീരും. പിന്നെ നിങ്ങൾ ഒരു ചാനലിനെയും താഴെ പോയിട്ട് കമൻ്റ് അടിക്കത്തില്ല, എനിക്ക് ഇത്ര മാർക്കുണ്ട്, ഈ ജില്ലയിലാണ്, കിട്ടുവോ 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 എന്നുള്ള കമൻ്റ് നിങ്ങൾ ഒരിക്കലും അടിക്കത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, ഇത്രയൊക്കെ വന്നെങ്കിലേ കിട്ടത്തുള്ളൂ, ഇനി ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് കിട്ടും, എവിടെയായിരിക്കും കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ലഭിക്കും. നിങ്ങളെല്ലാം ഭക്തിയോടെ ആരാധിക്കുന്ന ഒരു ചാനലിനകത്ത് ഈ പറയപ്പെടുന്ന കട്ട് ഓഫ് പ്രവചനം നടത്തിയതിൻ്റെ താഴെ ഞാൻ കുറേ കമൻറ്റുകൾ വായിച്ചു നോക്കിയപ്പോഴത്തേക്കിന് പല ഉദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയങ്ങൾക്കുള്ള മറുപടികൾ ഞാൻ കണ്ടു. എനിക്ക് 70 മാർക്കുണ്ട്, കിട്ടുമോ? 6 മാസത്തിനുള്ളിൽ കിട്ടും. 50 മാർക്കുണ്ട്, കിട്ടുമോ? 1.5 വർഷത്തിനുള്ളിൽ കിട്ടും. അങ്ങ് പറയുക, കിട്ടുമെന്ന് അങ്ങ് അവരെ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുക. 40-45 മാർക്കുണ്ട്, സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്, കിട്ടുമോ? പ്രതീക്ഷയോടെ ഇരുന്നോളൂ, കിട്ടാം അല്ലെങ്കിൽ കിട്ടാതിരിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഹോപ്പ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യം ഓർക്കണം, ഈ കാലയളവ് ഇങ്ങനെ കടന്നു പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻസ് കയറി വരും അല്ലേ. അപ്പം അതിനകത്ത് ആളുകൾ അപ്ലൈ ചെയ്യും. അപ്പം ആ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഇവിടെ. ഇവിടെ തോറ്റുപോകുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PSC പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDC LGS ഇത് മാത്രമാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് മെയിൻ പരീക്ഷകൾ മാത്രമേ എഴുതത്തുള്ളൂ. അങ്ങനെയുള്ളവരൊക്കെ തകർന്നു പോകാനായിട്ട് കൂടുതൽ സാധ്യതകൾ കാണുന്നുള്ളൂ. എല്ലാം എഴുതുന്ന കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെയാണ് ഇതിനകത്ത് ശരിക്കും കയറിപ്പെട്ടു പോകുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതനുസരിച്ചിട്ടാണ് പോയിന്റ് കണക്കിനുള്ള മാർക്കുകൾക്കനുസരിച്ചിട്ട് വലിയ റാങ്ക് വ്യത്യാസം ഇതിനകത്ത് വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പം 71 മാർക്കും 72 മാർക്കും ഉള്ള ആളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന് റാങ്കിൻ്റെ ആ ഒരു നിലവാരം വരുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസമാണ് അതിനകത്ത് കണ്ടുവരുന്നത്. ഒരേ ആൾക്കാർ തന്നെ ഒരേ കാലയളവിൽ പല തസ്തികൾക്കകത്ത് റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കും. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും ഒരു ജോലിക്കകത്ത് അവർക്ക് അഡ്വൈസ് കിട്ടി അവർ കയറി കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഒഴിവുകൾ വരികയാണ്. അപ്പം ഈ തൊട്ട് പുറകെ നിൽക്കുന്നവർക്കൊക്കെ അതൊക്കെ ഒരു സാധ്യതയാണ്. അപ്പം ഇതൊക്കെയാണ് അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി സമയമെടുക്കുന്ന പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ എന്തുമാത്രം സമയമെടുക്കും, ഓരോരുത്തർ എത്ര കാലങ്ങൾ ഈ പരീക്ഷയൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയതെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനകത്ത് പോയിട്ട് ഒരു 5 വീഡിയോ കണ്ടാൽ മതി. നിങ്ങളെ സകല സംശയവും അവിടെ തീരും. ഇതുപോലെയുള്ള വീഡിയോസിനൊന്നും പോയിട്ട് നിങ്ങൾ ഇനി ബെഗ് ചെയ്യത്തില്ല, എനിക്ക് ഇത്രയുണ്ട് കിട്ടുമോ 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 എന്ന് പറഞ്ഞാൽ ആരോടും ബെഗ് ചെയ്യത്തില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഇത്രയൊക്കെ ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ, ഇത്ര കാലം കാത്തിരുന്നാലേ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.